ഒരുപിടി സ്വപ്നങ്ങളും മോഹങ്ങളുമായി മണിയറയിലേക്ക് കടന്നുവരുന്ന നവദമ്പതികൾ. ഇരുവരും നാണത്തോടുകൂടി ബെഡിലേക്കിരിക്കുന്നു. ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ബെഡിന്റെ ഒരു സുഖം മനസ്സിലാകുന്നത്. ഒന്നുകൂടെ അമർന്നിരിക്കുന്നു. സുഖം കൊണ്ട് ബെഡിലിരുന്ന് തുള്ളിച്ചാടുന്ന ഇരുവരും. പെട്ടെന്നാണ് മണിയറയാണെന്ന തോന്നലുണ്ടായത്. മുഖത്ത് നാണം. നാണം കൊണ്ട് ഇരുവരും കളം വരയ്ക്കുന്നു. നാണം മുറുകുന്നു. നാണത്തോട് നാണം, നാണമേ നാണം. നാണത്തിന്റെ അങ്ങേ അറ്റമാകുന്നു. അവസാനം ആകെ നാണം കെട്ടൊരു നാണം. അത്ഭുതമെന്ന് പറയട്ടെ, നാണം കെട്ട ഒരു എലി കട്ടിലടിയിൽ നിന്നും മുന്നിലേക്ക് ചാടുന്നു. ഭാര്യയുടെ മുമ്പിൽ താൻ ചെറുതായിപ്പോയോ എന്ന നാണത്തോടുകൂടി ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. തുടർന്ന് എലിയെ ഓടിച്ചുവിടുന്നു. ഭാര്യയെ വീണ്ടും സമാധാനിപ്പിക്കുന്നു. ഇതിനിടയിലാണ് വിവാഹമെന്ന എടുത്തുചാട്ടത്തെക്കുറിച്ചും ഇവയ്ക്ക് മുന്നേ നമ്മൾ ചെയ്ത വേലിചാട്ടത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്. ഉടൻ തന്നെ മൊബൈൽ എടുക്കുന്നു. ഫോണിലുള്ള പഴയ മെസ്സേജുകൾ, പഴയ ഫോട്ടോകൾ, പഴയ വീഡിയോകൾ എല്ലാം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം. തങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫോട്ടോകളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ ഇരുവരും തുള്ളിച്ചാടുന്നു. പെട്ടെന്ന് മണിയറയാണെന്നുള്ള ചിന്ത വീണ്ടും നാണം മുറുകുന്നു. തന്റെ പങ്കാളിയുടെ ശരീരത്തിലൊന്ന് സ്പർശിക്കുവാനായി ഇരുവരുടെയും ശ്രമം. അവസാനം അതൊരു പ്രണയ ഗാനത്തിലേക്ക് വഴിതെളിക്കുന്നു. മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഇതിനിടയിൽ ഭാര്യയുടെ മൊബൈൽ അപ്രതീക്ഷിതമായി ബെല്ലടിക്കുന്നു. സംശയരോഗിയായ ഭർത്താവ് അതാരാണെന്ന് ചോദിക്കുന്നു. മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കുന്നു. തുടർന്ന് ഇതൊരു വലിയ വഴക്കിലേക്ക് നീങ്ങുന്നു. ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കരിയണമേ പറമേളം കണ്ടെത്തെങ്കിലും മത്തള മരമണികിണി ഭരതാളം തക്കിടകിടതകഥ
അവസാനം തെറ്റു മനസ്സിലാക്കിയ ഭർത്താവ് ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. തെലുവിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിരി മയങ്ങുവാവോ പനിനീർ ചന്ദ്രികേ സമാധാനത്തിനൊടുവിൽ ലൈറ്റണച്ച് ഇരുവരും കിടക്കാനൊരുങ്ങുന്നു. കിടക്കുമ്പോഴും ഭർത്താവിന്റെ മനസ്സിൽ ആ പഴയ സംശയം നിലനിൽക്കുന്നു. ഈ സമയം തന്റെ ഭർത്താവിനെ വശീകരിക്കുവാനായി ശ്രമിക്കുന്ന ഭാര്യ. സുഖമിക അധികം കണ്ടുപിടിപ്പേൻ